സമരിയായിൽ അഹാബ് രാജാവിന്റെ ഭരണവർഷം. ബത്സബൂലിന്റെ 450 പ്രവാചക ഗണങ്ങൾ സമരിയായെ അന്ധവിശ്വാസത്തിലേക്കും മന്ത്രവാദത്തിലേക്കും തള്ളിവിടുന്നു. വ്യാജ പ്രവാചകരിൽ നിന്ന് സമരിയായെ രക്ഷിക്കാൻ ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുമുള്ള ഏലിയായെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. ഏലിയ സമരിയായിൽ കത്തുന്ന അഗ്നിയായി മാറി. ഏലിയ പ്രവാചകൻ. എന്റെ ദൈവമേ, ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്റെ ദൈവമേ, അങ്ങയുടെ ദാസൻ അവിടത്തിന് മുമ്പിൽ ശിരസുനമിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ തിമിരം ബാധിച്ച സമരിയായിൽ സത്യദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതെന്തൊരത്ഭുതം വന്നു! പാറക്കൂട്ടങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ബാലദേവൻ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടതാവാം. എന്റെ ജനമേ, നിങ്ങൾ അനുതാപത്തിന്റെ ചാക്കുടുക്കുവിൻ. അന്യ ദൈവാരാധന എത്ര വലിയ മാരക പാപമാണെന്ന് തിരിച്ചറിയുവിൻ. ബാലദേവനെതിരെ ശബ്ദമുയർന്നത് കണ്ടില്ലേ? നീ ആരാണ്? ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. ഉച്ചവയിൽ തലകടിച്ച് ഇവനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവന്റെ വാക്ക് ശ്രവിച്ച നമ്മുടെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ. സമരിയാദിവാസികളെ, സമരിയായുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സമരിയായുടെ ഗോതമ്പ് വയലുകൾ നമ്മെ മാടി വിളിക്കുന്നു. സമരിയാക്കിന്ന് വിളവെടുപ്പ് മഹോത്സവം. സമരിയായുടെ അധികാരി, സർവശക്തൻ ആഹാബ് രാജാവിന് ദീർഘായുസ്സും സർവമഹത്വവും നേരുന്നു. ബാൽദേവന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായിരുന്നു. പ്രഭോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വർഷാരംഭത്തിൽ തന്നെ ബാൽദേവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്ന്. നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ബാൽദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉപാധിയ, ഇന്ന് തന്നെ ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ചു വെളുപ്പിക്കണം. കർത്താവിന്റെ 100 പ്രവാചകന്മാർക്ക് ഒളിച്ചു താമസിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തതേ ഉപാധിയാണെന്നുള്ള കാര്യം അങ്ങ് മറന്നോ? ഇങ്ങനെയുള്ള ഒരാളെ അങ്ങയുടെ പ്രധാന കാര്യസ്ഥ സ്ഥാനത്ത് നിർത്തുന്നത് അത്ര ശരിയല്ല. ഉഷായ് ഉപാധിയ എന്നും
നമ്മുടെ വിശ്വസ്തനാണ്. അവൻ നമുക്കെതിരെയോ നമ്മുടെ രാജ്യത്തിനെതിരെയോ ഒന്നും ചെയ്യില്ല. അങ്ങയുടെ വിശ്വാസം അതാർന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പ്രഭോ, ഈസബൽ രാജ്ഞി. കുശായ് മലമുകളിൽ അഗ്നിക്ക് നടുവിൽ പ്രത്യക്ഷപ്പെട്ട വ്യാജപ്രവാചകനെ കുറിച്ച് പ്രഭു ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആ വാർത്ത എന്റെ കാതുകളിലും എത്തി. ഈ കാര്യത്തിനും കൂടി ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ വേണ്ടിയാണ് നാം ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ച് വിളിപ്പിക്കുന്നത്. ബാലിനെതിരെയും സമരിയായുടെ അധികാരി അങ്ങക്കെതിരെയും സംസാരിച്ച ആ വ്യാജ പ്രവാചകന്റെ നാവ് എനിക്ക് വേണം. ബാലിന്റെ പ്രവാചക ഗണങ്ങൾ ദിക്കു നോക്കി പ്രവചിക്കട്ടെ. ദിക്കു നോക്കി പ്രവചിക്കുന്ന കാര്യമൊന്നുമില്ല. ഇതവനാ, സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഏലിയ. മന്ത്രക്കോലിന്റെ മണിയടി ശബ്ദം, പൂജാതോമത്തിന്റെ ഗന്ധം, ബാലിന്റെ പ്രവാചകഗണം ഇതാ 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 എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ കറുത്ത ധൂമങ്ങൾ അങ്ങയുടെ നാസികയിലേക്ക് ഇരച്ചു കയറട്ടെ. സപ്തസ്വരങ്ങളും മന്ത്രങ്ങളും ബാലദേവന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ. രക്തകുതിനായ ബെൽസബൂൾ, അങ്ങയുടെ പ്രധാന പ്രവാചകനായ അൽദിനിയോ സർപ്പിച്ച കുരുതികൾക്കും നേർച്ചകൾക്കും പകരമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സമരിയായി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. നാലു ദിക്കുകളും നോക്കി ബാലിന്റെ നാമത്തിൽ നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായിക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. രാജപ്രവാചകന്മാരെ, ഗിലയാദിൽ നിന്നുള്ള ഏലിയ, നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല, നിങ്ങളുടെ ധൂമങ്ങൾ ശ്വസിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിമയാണ്. ബാലിനെ സംസാരിക്കാൻ ആരാണ് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഇവന്റെ നാവ് പിഴുത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലിയ പ്രവചിക്കുന്നു, വരും വർഷം സമരിയായിക്ക് മഴ ലഭിക്കില്ല. ബാലും ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. ബാലും ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. ബൽസബൂർ, ബാലിനെതിരെ ശബ്ദമുയർത്തിയ നിന്നെ മഴ പെയ്യുന്ന ആദ്യ ദിനം തന്നെ ബാലിന് ബലി നൽകും. ഇത് ബാലിന്റെ പ്രധാന പ്രവാചകൻ അൽദിനിയോസിന്റെ ശപഥം. ബാലും ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. പ്രഭു, ഇവൻ നാടിനാപത്താണ്, ഉടനടി പ്രതിനിധി വേണം. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയയെ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ നവദിനരാത്രങ്ങൾ ബാലിന്റെ 450 പ്രവാചകന്മാരും സമരിയായി കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും. ബാലിനാണോ ഏലിയയുടെ ദൈവത്തിനാണോ ശക്തിയെന്ന് നമുക്ക് കാണാം. സത്യദൈവത്തിന്റെ പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അഗ്നിയേക്കാൾ ശക്തിയാണ്. ദൈവത്തിന്റെ പ്രവാചകൻ
ഏലിയായുടെ പ്രവചനം കത്തിജ്വലിക്കുന്ന വേനലായി സമരിയായി ആഞ്ഞുവീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി. സമരിയായിലെ ജനം രാജാവായ ആഹാബിനെതിരെയും ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി. ദാഹജലം കിട്ടാതെ ഞങ്ങൾ ഇപ്പോ മരിക്കും. എന്റെ ഉത്തരവരെയും ഉടയവരെയും ഭക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇതിലും ഭേദം, ഇതിലും ഭേദം, നമുക്കൊരുമിച്ച് മരിക്കാം. സമരിയ മുഴുവൻ അങ്ങയെ തേടി നടന്നു. അങ്ങ് സമരയ്ക്ക് ശാപത്തിൽ നിന്നും മോചനം നൽകണം. ഉപാധിയ, അന്യദേവാരാധന ഉപേക്ഷിക്കാതെ സമരിയായിക്ക് മഴ ലഭിക്കില്ല. നീ
ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചുകൂട്ടുക. ഇസബൽ തീറ്റിപ്പൊറ്റുന്ന 450 പ്രവാചകന്മാരെയും പ്രവാചകന്മാരിൽ ഈ ഞാൻ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരും. ആഹാ, അങ്ങ് ഞങ്ങൾക്ക് 2 കാളകൾ തരുവി. ഒന്നിനെ ബാലിന്റെ പ്രവാചകർ കഷ്ണങ്ങളാക്കി വിറയിൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറയിൽ വെക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവിൻ. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. സമരിയായൊരു രക്ഷയ്ക്ക് ഇത്തരമൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. അങ്ങയുടെ പ്രവാചക ഗണം അങ്ങയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഞങ്ങളുടെ മന്ത്രങ്ങളിലും ധൂമങ്ങളിലും പ്രസാദിച്ച് ആകാശത്തു നിന്നും അഗ്നിയച്ച് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചാലും പൂജകളുടെയും യോഗത്തിയാൽ ഈ വസ്തുവിനെ സ്വീകരിച്ചാലും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ബേൽസബൂൽ പഞ്ചഭൂതങ്ങളുടെ ഉടയോനെ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും ഞങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗ്നിയായി ഇറങ്ങി വന്നു ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും പ്രഭാതം മുതൽ സായാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ട് ബാൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. ഉറക്കെ നിലവിളിക്കേ, ഒരു പക്ഷേ ബാൽ സായാഹ്ന സവാരിക്ക് പോയിരിക്കും.
ഇസ്രാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഒരു ദേശത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും. ഇസ്രായേലിന്റെ ദൈവം ഏലിയായുടെ ദൈവമായ കർത്താവാണ്, സത്യദൈവം. ബലിവസ്തുവിനെ സ്വീകരിച്ചു. ബാലിന്റെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കണം. അവന്റെ പ്രവാചകനെ പിടിച്ച് നാട് കടത്തണം. പിടിക്കും. അവന്റെ പ്രവാചകനെ പിടിക്കും. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ സ്വർഗീയ മഴ സമരിയായിലെ അന്ധവിശ്വാസത്തിന്റെ കറകൾ കഴുകി വെളുപ്പിക്കട്ടെ. ആധുനിക ലോകത്തിലെ തിന്മകൾക്കെതിരെ കത്തുന്ന പ്രവാചകരാകാം.